ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഇഞ്ചിത്തൈര് കാണിച്ചിരുന്നില്ല, അത് കുഞ്ഞു റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു വീഡിയോ കൂടി ഇടാമെന്ന് വിചാരിച്ചു. കക്കരിക്ക പെരുക്കാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. അതായത് നമ്മുടെ സാലഡ് കുക്കുംബറില്ലേ, അത് കൊണ്ടുണ്ടാക്കുന്ന പെരുക്കാണ്. അത് ഓണത്തിന് അല്ലെങ്കിൽ സദ്യക്കൊക്കെ വിളമ്പുന്നതാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതും വളരെ ഈസിയാണ്, കുക്കിംഗ് ഒന്നുമില്ല, ഗ്യാസ് ഒന്നും വേണ്ട, നമുക്ക് വളരെ ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കക്കരിക്ക അല്ലെങ്കിൽ സാലഡ് കുക്കുംബർ ചെറിയ പീസസാക്കി നാലാക്കി മുറിച്ചിട്ട് ചെറിയ പീസസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ വേണമെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു പീസിലാണ് ഞാൻ പറഞ്ഞില്ലേ, ഒന്നിനെ നാലാക്കി മുറിച്ചിട്ട് കട്ട് ചെയ്തെടുത്താണ് നമ്മൾ ചിപ്സ് എല്ലാം കട്ട് ചെയ്യുന്ന മാതിരി. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഒരു അരപ്പരയ്ക്കാനുണ്ട്, അത് കഴിഞ്ഞ് കുക്കുമ്പഴോ മിക്സ് ചെയ്യണം, തൈരിനൊപ്പം മിക്സ് ചെയ്യണം, അരപ്പം ചേർത്തിട്ട്. അത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പം ഇതിന് മുമ്പ് ഉണ്ടാക്കിയ പപ്പടക്കറി, പപ്പടം, പഴംകൂട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആരും അഭിപ്രായം പറഞ്ഞില്ല. തീർച്ചയായും അഭിപ്രായം പറയണം, താഴെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമുക്ക് കക്കരിക്ക പെരുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കക്കരിക്ക പെരുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മിക്സിയുടെ ജാറിലോട്ട് ആദ്യം കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തേങ്ങ ഞാൻ ഓൾറെഡി ചിരകി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഒരു ചെറിയൊരു പിടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന മാതിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളക് എടുക്കുകയാണ്. അപ്പം അതും നമുക്ക് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ജസ്റ്റ് നല്ല മഷി മാതിരി അരയണ്ട, ഒന്ന് ക്രഷ് ചെയ്യണ മാതിരി ഒന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ചമ്മന്തിക്ക് കരയ്ക്കുന്ന മാതിരി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുക്കട്ടെ, അതിന് ശേഷം കാണിച്ചിടേ. സോ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മഷി മാതിരി അരഞ്ഞിട്ടില്ല, എന്നാലും ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കടുകാണ്. ഒരു നുള്ള കടുക് അല്ലെങ്കിൽ ഒരു 2 നുള്ള കടുക് ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഓക്കെ, ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 2 നുള്ള അല്ലെങ്കിൽ ഒരു 8-10 മണി കടുക് മണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചിടേ. അപ്പോൾ അരച്ചിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ ആ പൾസിൽ മിക്സിയുടെ ജാറിൽ പൾസ് ബട്ടണില്ല, അതിലൊന്ന് ഇട്ട് കറക്കി എടുത്തുവെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതുമായി. ഇനി നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഞാൻ കക്കരിക്ക കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ അരച്ച തേങ്ങയുടെ അരപ്പ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും തൈരും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മതിയാവും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ ഉപ്പൊന്ന് അലിയണം. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മതി, കറക്റ്റാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഞാൻ ഗ്യാസൊന്നും വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ നമുക്കൊന്ന് കടുക് വറുത്തെടുക്കണം. അപ്പം അതിന് വേണ്ടി ഒന്ന് ഗ്യാസ് കത്തിക്കാൻ വേണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പാത്രം വെച്ചിട്ട് ഞാൻ കടുക് വറുക്കാൻ പോവാണ്. നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കടുക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെയാണ് ഞാൻ വെച്ചത്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞ ഉടനെ നമുക്ക് ഇതിലോട്ട് കുറച്ച് കടുകും പറ്റൽമുളക് കീറിയതും കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കുക്കുംബർ അല്ലെങ്കിൽ കക്കരിക്ക പെരുക്കിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞാൽ പെരുക്ക് റെഡിയായി. ഈസിയാണ്, വളരെ ഈസിയാണ്. നമുക്ക് നേരത്തെ ഇട്ട ഇഞ്ചിത്തൈരും വളരെ എളുപ്പമായിരുന്നു, കുക്കിങ്ങൊന്നുമില്ല. ഇഞ്ചിയും തേങ്ങയും പച്ചമുളകും അരച്ചു, നമ്മൾ തൈരിൽ മിക്സ് ചെയ്തു, കുറച്ച് ഉപ്പിട്ടു. ഇത്രയേ ഉള്ളൂ കക്കരിക്ക പെരുക്കും. ജസ്റ്റ് ആകെ ഇതിലുള്ള ഒരു വ്യത്യാസം, നമ്മൾ കടുക് വറുത്തെടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പം ഞാൻ കുറച്ച് കടുക് ഇട്ടിട്ട്, എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി കഴിയട്ടെ. ഇതിലോട്ട് നമുക്ക് ഒരു വറ്റൽമുളക് കീറിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വറ്റൽമുളക് ആഡ് ചെയ്തു. അതിലോട്ട് നമുക്ക് കറിവേപ്പില. കടുക് പൊട്ടിയിട്ടുണ്ട്, കടുക് പൊട്ടിയ ശേഷമാണ് വറ്റൽമുളക് ആഡ് ചെയ്തത്. അതിലോട്ട് കുറച്ച് കറിവേപ്പില. ഇത്രയേ ഉള്ളൂ നമ്മുടെ കക്കരിക്ക പെരുക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ അടുത്ത സദ്യ വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.